ആഹ്വാനം എങ്ങനെയുണ്ടായിരുന്നു ആനക്കുട്ടി? നല്ല മിടുക്കനാണ്, മിടുക്കനാണ് ആനയാണ്. പിന്നെ കൂറ്റനാട് പറയുന്ന ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞ ആന, ഇപ്പൊ അത് കൊല്ലത്ത് എവിടെയോ ഉണ്ട്. കൊല്ലത്ത് വിനായകനെ സംബന്ധിച്ചു കോട്ടയം ജില്ലയിലെ സൂപ്പറാണ്, സുന്ദരനാണ്, സുന്ദരനാണ്. അച്ഛനെ, നമ്മൾ അന്ന് ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡ് പറഞ്ഞു നിർത്തിയത് മാനാടി കണ്ണനാന വരെയായിരുന്നു, ഇപ്പോഴത്തെ തിരുവമ്പാടി കണ്ണൻ. അതിനുശേഷം അച്ഛൻ ആനയെ, ആനയിൽ നിന്ന് മാറിയതിന് ശേഷം ഏതാനയ്ക്കാണ് ചുമതല വരുന്നത്? പിന്നെ ഈ റിബൂസക്രിയ തന്നെ അടുത്ത ആന മേടിക്കുക, മേടിക്കുമായിരുന്നു. അതായത് കടവിലാനപ്പൂ എന്നും പറഞ്ഞ ഒരു ആനക്കുട്ടി, അതിന് പിന്നത്തെ. അതും ഈ പുറത്തുനിന്ന് വന്ന വഴിക്ക് തന്നെ ചുമതല കയറിയതാണോ? അത് ഈ മാനാടി കണ്ണനാനെ പിന്നെ നമ്മൾ അവിടെ പിന്നെ ഈ പിന്നെ നമ്മൾ തത്തപ്പള്ളി അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഇതിനെ തൊടുപുഴയ്ക്ക് അടുത്ത് നിന്ന് ആനയാണ്, അവിടെ നിന്നാണ് വാങ്ങുന്നത്. അവിടെ നിന്ന് ഞാൻ തന്നെ ആന റിബൂണിലൂടെ പോയി മേടിച്ച് അവിടെ നിന്ന് ഞാൻ തന്നെ കൊണ്ടുവരുമായിരുന്നു. എന്നാലും മിടുക്കനാനായിരുന്നു, മിടുക്കനാണ് ആ ആനയാണ്. പിന്നെ ഊട്ടോളിൽ ചെന്ന് ചരിഞ്ഞത്. അവിടുത്തെ പേരെന്തോന്നോ ഒന്നും നമുക്കറിയത്തില്ല. അവിടെ അവിടെ നിന്നാണ് ആന ചരിയുന്നത്. ഞങ്ങളിവിടുന്ന് അതിനെ കൊടുക്കുന്ന കുറവലങ്ങാട് ജോയ്സ് എന്ന് പറയുന്ന ആ പുള്ളിക്കാണ് ആന കൊടുത്തത്. അവിടെ അവിടുന്ന് അതിനെക്കൊണ്ട് നമ്മൾ എന്തോരം പരിപാടികളും പണികളും അതിനെ കൊണ്ട് രണ്ട് മൂന്ന് വർഷം നമ്മുടെ തന്നെ ആയിരുന്നു. മൂന്ന് വർഷം അല്ല, മിടുക്കനാനായിരുന്നു, മിടുക്കനാണ്. പണിയും കാര്യങ്ങളും, പണിയും കാര്യം പണി പണി വലുതായിട്ട് അറിയാം. ഇവിടെ വന്ന് പണി പഠിച്ച് പണി നല്ല പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അതായിരുന്നു ഒരു മൂന്ന് വർഷം. മൂന്ന് വർഷം മെയിനായിട്ടും ഇപ്പം മാമൻ്റെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പരിപാടിയെക്കാളും കൂടുതൽ നമുക്ക് പണിയോടാണ്. പണിയോടായിരുന്നു. അതെന്തുകൊണ്ടാണ് പണിയിലേക്കൊരു ഇത് വന്നത്? പണി നേട്ടം കൊണ്ടാണോ അതോ സാമ്പത്തിക നേട്ടത്തിൻ്റെ തന്നെയല്ല പിന്നെ പണി? എഴുന്നള്ളിപ്പിന് അവർക്ക് പരിപാടി എടുത്ത് കൊടുക്കണം. പരിപാടി എടുത്ത് ആന പണിയുന്ന 10 പൈസ അവിടെ അവർക്ക് വേണ്ട. അതിനും നമ്മൾക്ക് കൊടുക്കാനൊക്കെ കാര്യമെന്ന് വെച്ചാൽ ഈ കൂടെ നിൽക്കുന്നവന് ശമ്പളമില്ല, എനിക്ക് ശമ്പളമില്ല, ഇതിനങ്ങൾ പണിത് വേണം നമ്മുടെ കാര്യങ്ങൾ. മാസശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ല. പണിയുന്ന പൈസ നമുക്ക് എടുക്കാം. പരിപാടി പൈസ അതിൻ്റെ മാറ്റായും എഴുന്നള്ളിപ്പ് ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അങ്ങനെയായിരുന്നു. ഈ പണിയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു അപ്പുവാന? അപ്പുവാനം എടുക്കണാനായിരുന്നു പണിക്ക് നല്ല ഇവിടെ വന്നാണ് പണി തെളിഞ്ഞ. നമ്മുടെ ഈ ചെങ്ങന്നൂർ മേഖല വന്ന് ആണ് പണി തെളിയുന്നത്. അന്നെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ മേഖല ഇപ്പൊ കാണുന്നുള്ള ടൗണും കാര്യങ്ങളൊന്നും അല്ല. കൂടുതലും അല്ല, അന്ന് ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട്. പണി ഇപ്പോഴും പണിയുണ്ട്. പക്ഷെ ഇപ്പൊ ക്രെയിനും കാര്യങ്ങളും എല്ലാം ട്രാക്ടർ വരെ ഇപ്പം ഇപ്പൊ പണി ആനപ്പണി വളരെ കുറവാണ്. തടിപ്പണി ഈ മൂന്ന് വർഷത്തിന് ശേഷം ഈ ആനയെ വിറ്റുപോകുന്നതാണോ ആനയെ ഒഴിവായത്? അതോ ആന ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുമായിരുന്നു. ആ അതിനെ കൊടുത്തതിന് ശേഷം പിന്നെ കൂറ്റനാട് എന്നാ പറയുന്ന ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞ ആന, ഇപ്പം അത് കൊല്ലത്ത് എവിടെയോ ഉണ്ട്. കൊല്ലത്ത്. ആ പിന്നെ അതിനായിരുന്നു ഒരു രണ്ട് വർഷക്കാലം. അതും റിബു മേടിച്ചിട്ടാണോ? അതും റിബു മേടിച്ച. പക്ഷേ എനിക്ക് തോന്നുന്നു മാവേലിക്കര ഏറ്റവും കൂടുതൽ ആനകൾ മേടിച്ചിട്ടുള്ളതും മാവേലിക്കര ആ ഭാഗത്ത് ഏറ്റവും നല്ല നല്ല ആനകളെ മേടിച്ചേക്കുന്നതും 8 ആനകളെ മേടിച്ച് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് നല്ല നല്ല ആനകളാണ്. നല്ല നല്ല ആനകൾ, നല്ല എണ്ണം പറഞ്ഞ ആനകളെ റിബു എടുത്തേക്കുന്നതല്ല. അന്നേരം ആ റിബുവിൻ്റെ തുടക്ക സമയം തൊട്ട് അനുമാനം കൂടെ ഉണ്ട്. ഉണ്ട്. അതിനുശേഷം ഈ എന്താ പറയുക, ഇപ്പം രണ്ടാമത് കയറി മണികണ്ഠനാന ഇങ്ങനെ 2 കൊല്ലം അതിൻ്റെ കുട്ടി. ഈ ആനകളെല്ലാം ചെറുപ്രായത്തിലാണ് മാമൻ ചുമതല കയറുന്നത്. അതെ അതെ. അപ്പം ഈ കുട്ടിയാനകളെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ? അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ കാര്യങ്ങളും പണി അറിയാൻ മേലത്ത് നമ്മൾ പണി പഠിപ്പ് പണി തെളിച്ചെടുക്കും. അത് നമ്മുടെ കഴിവാണ്. ഞാൻ ഒരു അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചത്, ഇപ്പം ഒന്നും അറിയാത്ത ആനകൾ ഇപ്പം ഈ മാനാടി കണ്ണനാന ഒന്നും അറിയാതെ വിഹാരം തന്നൊരാന, അതെ അതെ, എങ്ങനെയാണ് ഇത്രയും മികവുറ്റ ആനയാക്കി അതിനെ മാറ്റിയെടുക്കാൻ? അതിനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. ഒരുപാട് ഈ മാനാടി ആനയെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആന ഇവിടെ എഴുന്നള്ളിപ്പിന് വരുന്ന സമയത്തൊക്കെ തലക്കെട്ട് വെച്ച് കെട്ടും. ആന ആളിനെ മേളിലോട്ട് കയറ്റും, ആന കരിച്ച് ഒരടി അടിക്കും. അന്നേരം അവിടുന്ന് ആന എൻ്റെ കയ്യിലും ആന ഒരു തവണ അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ്
ആന പിന്നെ ആനയ്ക്ക് നടക്കും പരിപാടി നടക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ആന അതിൽ അങ്ങ് തെളിഞ്ഞു. സ്ഥിരം ചെയ്ത് പിന്നീട് അപ്പോൾ പണി പഠിപ്പിച്ചത് പണി പഠിക്കുന്നത് കല്ലേലി അക്കരയാണ്. കൂപ്പിക്കേറ്റ് വരും. എന്നാൽ ഈ കൂപ്പെന്ന് പറയുന്നത് ഈ ഫോറസ്റ്റിൻ്റെ പണി, പഴയ കൂപ്പൊന്നും ഇല്ല. ഈ ഫോറസ്റ്റിൻ്റെ പണി വരുന്ന തേക്കും കഴകളും തേക്കും മറ്റും പിടിച്ച് അങ്ങനെ അതിനെ തെളിച്ചെടുത്ത്. ഈ മണികണ്ഠനാണ് അതുകൂട്ട് തന്നെയായിരുന്നു. മണികണ്ഠനാണ് ഇവിടെ വരുമ്പോഴേ പണിയറിയാം. പണിയറിയാം. ഇവിടെ വരുമ്പോഴേക്കൊന്നും പഠിപ്പിക്കേണ്ട, പഠിപ്പിക്കേണ്ട. പിന്നെ അല്പം കൈപിടിയിലുണ്ടായിരുന്നു. കൈപിടി അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഞാനാണെ പൊക്കത്തുണ്ടെങ്കിൽ ഞാൻ എങ്ങും പോവുകയില്ല. എങ്ങും പോലെ എഴുന്നള്ളിപ്പ് എടുക്കുവാൻ. അന്ന് മെയിനായിട്ട് ഈ ഒന്നാനക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ചുമതലയിരിക്കുന്ന വ്യക്തി എപ്പോഴും ഈ പണി സൈറ്റിൽ ആനയുടെ മുകളിൽ തന്നെ വേണം എന്നൊരു നിർബന്ധം. അതിപ്പോൾ ഒന്നാനക്കാരൻ വേണമെന്നില്ല, കൂടുതൽ പണിയറിയാവുന്ന കഴിവുള്ളവനാണെന്നുണ്ടെങ്കിൽ അവരിരുന്നാൽ മതി. അല്ലാതെ ഇപ്പം ഒന്നാനക്കാരൻ പണിക്കിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ആനയ്ക്ക് ആനയുടെ മേളിൽ പൊക്കത്ത് ഇരുന്ന് വേലയ്ക്കാൻ അറിയാവുന്നവനാണെന്നുണ്ടെങ്കിൽ നേടാം. അത് കഴിവുണ്ടായാൽ മതി. അതിന് കഴിവ് വേണം. ഈ അതിനുശേഷം ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മണികണ്ഠനാനയുടെ പരിപാടി നാടനല്ല, ബീഹാറാണ്. ബീഹാറാണ്, ആസാമാനായിരുന്നു. ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മണികണ്ഠനാനെ സംബന്ധിച്ചു? പരിപാടിയൊക്കെ ആനെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലേ ആന കൈവിട്ടു. കൈവിട്ടു. അതുകൊണ്ട് ഈ പരിപാടിയോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അതോ ഈ പുതിയ പുതിയ അമ്പലങ്ങളിലെ ഓരോ പരിപാടികൾ ജനക്കൂട്ടം കാണുന്നതുകൊണ്ടാണോ, എന്താണ് കൈവിടിയിലുള്ള കാരണം? എന്താണ് ആനയുടെ കൈവിടിയിലുള്ള കാരണം? എന്താണ് കൈവിടിൽ? അത് ആന ജസ്റ്റ് ആന എന്തെങ്കിലും കണ്ടു കഴിയും, ആന ശ്രദ്ധിച്ചില്ലേ ആന പോകും. നമ്മൾ ശ്രദ്ധ ഉണ്ടെങ്കിൽ പോകില്ല. ആ അതിപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിച്ചില്ലേ ആന പോകും. ആ ശ്രദ്ധിച്ചാൽ ആന നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഉണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ചുമതല പിന്നീട് അത് കഴിഞ്ഞ് ഞങ്ങളെ നമ്മുടെ കോട്ടയം കളക്ട്രേറ്റിൻ്റെ അവിടെ മില്ലിൽ ഒരു ആന ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ പേര് ശ്രീരാമൻ ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ പേര് ഇപ്പോൾ വിനായകൻ, തോട്ടച്ചാട്ട വിനായകൻ. ആ ആനയാണ് മേടിക്കുന്നത്. അതിനെ അത് രണ്ട് സീസൺ നമ്മുടെ നിന്ന് രണ്ട് സീസൺ പരിപാടി കഴിഞ്ഞ് ഈ ആന നമ്മുടെ വൈക്കം ഒരു പയ്യനാണ് ആന കൊടുക്കുന്നത്. അവിടെ നിന്നാണ് ആന തോട്ടക്കാടുവിന് വരുന്നത്. വിനായകനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിലെ സൂപ്പറാണ്, സുന്ദരനാണ്. പണിയുടെ സമയം, പണിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. നേരത്തെ നല്ല സൂപ്പർ പണിയായിരുന്നു. ഞങ്ങൾ പണി കണ്ടാണ് മേടിക്കുന്നു. പണി കണ്ടാണ് മേടിക്കുന്നത്. ഈ റിബു പണി കണ്ടാണ് ആന മേടിക്കുന്നത്. അത്രയ്ക്ക് നല്ല, നമുക്ക് ഏതൊരു തടിയും വിശ്വസിച്ച്, ഏതൊരു പണിയും വിശ്വസിച്ച് എടുക്കാം. അത്രയ്ക്ക് പണി. നമ്മൾ മരം കാണാൻ പോകേണ്ട കാര്യമില്ല. ഇല്ല. അങ്ങനത്തെ ഒരു ആനയായിരുന്നു. പരിപാടിയുടെ കാര്യത്തിലൊക്കെ പരിപാടികളുള്ള വൃത്തിയായിട്ട് പരിപാടി എടുക്കും. ഈ ആനക്കാരനുള്ള കൂറ് എങ്ങനെയുണ്ടായി? ആന ഒരാക്കയുള്ള അന്ന് എൻ്റെ ഇരിക്കുന്ന സമയത്ത് ഒറ്റ ഒരാക്കയുള്ള. അതിന് മുമ്പ് ജലൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ആ മില്ലിൽ കോട്ടയത്ത് കയറിക്കൊണ്ടിരുന്നത്. ആ പുള്ളി, അവന് മാത്രമേ ഉള്ള ആന നട്ടം. അത് കഴിഞ്ഞ് നമ്മളെ വരുമ്പോഴും നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു. നമ്മളോട് വളരെ കൂറും കാര്യങ്ങളും പരിപാടി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും നടന്ന ഞങ്ങൾ പരിപാടി എടുക്കുന്നത്. അല്ലാതെ വണ്ടിയെ കയറി പോയുള്ള പരിപാടിയാണ്. നടന്നൊരു 100 ചിലവാനും പരിപാടി എടുക്കുമായിരുന്നു. അന്നും ആനയ്ക്ക് ആ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം നിൽക്കുന്ന ഒരു വിധപ്പെട്ട ആനകളുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ നടന്നുള്ള പരിപാടി, പഴയ ആനകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം നടന്നുള്ള പരിപാടി. ഇപ്പം വിനായനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളർന്നു വരുന്ന വലിയൊരു ആനക്കുട്ടി, ഇനി ഒരിക്കൽ കൂടി ഒരു ചുമതല കയറാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കയറിയല്ല. ഇനിയിപ്പം നമ്മുടെ ആ ഒരു ഭാഗങ്ങളെ പോയി. ഞാനിപ്പം എങ്ങനെ രീതിയിലെ ശകലം കൂടെയൊക്കെ കൊണ്ടാടുന്ന പരിപാടി നിർത്താനുള്ള ഒരു, ഇനിയിപ്പോൾ വേറെ മറ്റൊരു ഈ ആനയല്ല, ഇനി വേറെ ആന ഞാൻ കയറുകയില്ല. ഇല്ല ഇല്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരെണ്ണത്തിൽ കൂടെ എടുത്താൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമെന്നല്ലോ. അല്ലാതെ ഒരു മേൽനോട്ടക്കാരനായിട്ട് നിൽക്കുമെന്നുള്ളതല്ലാതെ നമ്മൾ വേറെ ആനയിൽ ഇനി ഇവിടുന്ന് ഇവരുടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പോവുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു ആനകയറ്റം സ്ഥിരമായിട്ടുള്ളൊരു പണിയല്ല. അല്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഇവിടെ നിന്ന് ആന ജോലി ചെയ്യുമെന്നുള്ള മനുഷ്യ ഒരു അതെ ഒരു പ്രൈവറ്റ് ആനകയറ്റമാണ്. ഇത് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. അതെ. എൻ്റെ ആയുസ്കാലം മൊത്തം ഞാൻ ഇവിടെ നിൽക്കും എന്നും പറഞ്ഞ ആന കയറാൻ ഇല്ല, പറ്റുകയില്ല. പക്ഷെ ഞാനും അവരും അങ്ങോട്ടുള്ള ആ നിലപടിയിൽ എനിക്കാവുന്നിടം വരെ ഈ ആന എനിക്ക് കയറും ഞാൻ തർപ്പിച്ചു പറയുന്ന അവരെ അതുപോലെ എൻ്റെ അടുക്കാൻ നിൽക്കുന്നത്, ഞാൻ അതുപോലെ എൻ്റെ ഉടമസന്മാരുടെ അടുക്കൽ നിൽക്കുന്നു.
അവർക്കിപ്പോൾ അവരെ ഇപ്പോൾ ഇവിടെ ആരും ഇരിപ്പല്ലോ, നാളെ എനിക്ക് കാണുമ്പോഴേ അവർ അറിയുന്നുള്ളൂ. എന്നുവെച്ചാൽ അവരെന്നെ ഒരു ആനക്കാരൻ്റെ രീതിയിലല്ല കാണുന്നത്. ഞാനവരെ ഉടമസ്ഥനൊന്നും അല്ല, ഞാൻ എൻ്റെ ചെറുബാല്യം മുതൽ ഇവിടെ ഈ പാറുവാനയുടെ ഈ മഠത്തിൽ എൻ്റെ കയ്യിൽ ഏതൊക്കെ ആനയുണ്ടോ ആ ആനകളെല്ലാം ഇവിടെ കയറ്റി കെട്ടുകയും ഇവിടുത്തെ അയ്യത്ത് പറമ്പിൽ നിന്ന് ഉള്ള പോലെ വെട്ടി കൊടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനൊരു ബന്ധമാണ് ഉണ്ട്. ആ അല്ലാതെ ഇനിയും വേറൊരു കൊമ്പനാന കയറാനോ ഇവിടുന്ന് മാറിയൊരാന കയറാനോ ഇല്ലാനും ഉദ്ദേശിക്കുന്നുമില്ല. ഇതിൽ പണി നിർത്തുക എന്നുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാവുന്നത്രേ പോവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നീക്കം. ഈ ശ്രീരാമനാനയ്ക്ക് ശേഷം അടുത്ത ശ്രീരാമനാനയ്ക്ക് ശേഷം പിന്നീട് ചിറ്റിലപ്പള്ളി എന്ന് നമ്മുടെ വിനായകൻ എന്നും പറഞ്ഞാണ് ചിറ്റിലപ്പള്ളി വിനായകൻ എന്നും പറഞ്ഞു. ഇപ്പം ചിറ്റിലപ്പള്ളി ശ്രീരാമചാരൻ്റെ തന്നെ ഇപ്പുള്ളത് ഉണ്ട്. അവിടുന്ന് ശ്രീരാമചാരനോട് തന്നെ റിബു വാങ്ങിച്ചു അതിനെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടി കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവായിരുന്നു. അത് ഒരു വർഷക്കാലമുള്ളായിരുന്നു, ഒരു സീസൺ. അത് അതിൽ നിന്ന് എനിക്കൊരു അപകടം ഉണ്ടായി. കുത്തി കുത്തുകൊണ്ട് Thank you.